പാറയിൽ ആണും പെണ്ണും ഇങ്ങനെയാണോ? എങ്കിൽ എന്നും വസന്തം. ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകൾ എഡ്യൂക്കേഷണൽ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞു കൂടാത്ത എന്നാൽ അറിയേണ്ട മൂടിവെക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും ശരിയായി സഭ്യമായി ഗ്രഹിക്കാനും അറിയാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ, മറക്കല്ലേ. സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്ത്? പുരുഷന്മാർ സ്ത്രീകളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്ത്? കിടപ്പറയിൽ പരസ്പരം മനം കവരാന് നമ്മൾ മനസ്സുവെച്ചാൽ നടക്കുന്നതേ ഉള്ളൂ. കിടക്കയിൽ സ്ത്രീകൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഭാരത സംസ്കാരം അനുസരിച്ച് ലൈംഗികതയെ കുറിച്ച് പറയുന്നത് പോലും പലർക്കും ലജ്ജയും അതിലേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ ഒരു വിഷയമാണ്. തൽഫലമായി മിക്ക വ്യക്തികളും ലൈംഗിക ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനോ ലൈംഗികതയെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനോ പലപ്പോഴും ഒരു ആധികാരികതയും ഇല്ലാത്ത ഓൺലൈൻ വിവരങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ശാസ്ത്രീയമല്ലാത്ത ഉപദേശങ്ങൾ കേൾക്കും. പുരുഷാധിപത്യത്തിന്റെ നിയമങ്ങൾ നമ്മൾ എല്ലാത്തിലും ബാധകമാക്കിയിട്ടുണ്ട്, ലൈംഗിക ജീവിതത്തില് പോലും. ഇന്ത്യയിൽ സ്ത്രീകളുടെ ആഗ്രഹങ്ങൾക്ക് ജോലിസ്ഥലങ്ങളിലോ സമൂഹത്തിലോ മാത്രമല്ല കിടപ്പുമുറികളില് പോലും പലരും വില കൽപ്പിക്കാറില്ല. എന്നാൽ പുരുഷന്മാർ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു കാര്യം, സ്ത്രീകൾക്കും പുരുഷന് തുല്യമായി ലൈംഗികത ആസ്വദിക്കാൻ കഴിയും. ലൈംഗിക ബന്ധത്തിലൂടെ സ്ത്രീകൾക്ക് പരമാവധി ആനന്ദം കിട്ടുമ്പോൾ അവർ ആ ആനന്ദം അതേ അളവില് തിരികെ നൽകാൻ സന്നദ്ധരാകും. അതിനാൽ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ലൈംഗിക ജീവിതം വേണമെങ്കിൽ ആദ്യപടിയായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പങ്കാളിക്ക് എന്താണ് വേണ്ടതെന്ന് കണ്ടെത്തുകയാണ്. സ്ത്രീയുടെ ആഗ്രഹങ്ങൾ അറിയുക. ഒരിക്കലും നല്ല ലൈംഗികതയിലേക്ക് നയിക്കാത്ത ഒരു ലൈംഗിക ജീവിതം സ്വാർത്ഥതയാണ്. അതിനാൽ നിങ്ങളുടെ സന്തോഷം എത്രത്തോളം നിങ്ങൾക്ക് പ്രധാനമാണോ അത്രത്തോളം അവളുടെ സന്തോഷം അവൾക്കും പ്രധാനമാണ്. അവൾക്ക് എന്താണ് വേണ്ടതെന്ന് സത്യസന്ധമായി തുറന്ന് സംസാരിക്കുക തന്നെ വേണം. കിടക്കയിൽ അവൾ എന്താണ് ഇഷ്ടപ്പെടുന്നതെന്നും അവൾക്ക് എങ്ങനെയുള്ള ഭാവനകളാണുള്ളതെന്നും, അതായത് ഫാന്റസികള് അവളുടെ മൂഡ് മാറ്റുന്നതെന്താണെന്നും അവളോട് നേരിട്ട് തന്നെ ചോദിക്കുക. അവളെ നല്ല മൂഡിലാക്കുന്ന അല്ലെങ്കിൽ അവളെ ആവേശം കൊള്ളിക്കുന്ന കാര്യങ്ങളോ പ്രവർത്തനങ്ങളോ പൊസിഷനുകളോ ഉണ്ടോ എന്ന് അന്വേഷിച്ച് അറിയുക. പരസ്പരം നല്ല അടുപ്പമില്ലാത്തവർ തമ്മിലുള്ള ലൈംഗികത ഒരിക്കലും ആനന്ദത്തിലേക്ക് നയിക്കില്ല. അതിനാൽ പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. നിങ്ങളുടെ പങ്കാളിയെ അടുത്തറിയാൻ ഒരു ശ്രമം നടത്തുക. ഏറ്റവും പ്രധാനമായി കിടക്കയിൽ മാന്യമായി പെരുമാറുക എന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് രതിമൂർച്ച ലഭിച്ചു എന്നുള്ളത് കൊണ്ട് ലൈംഗിക ബന്ധം അവസാനിപ്പിക്കാം എന്ന് കരുതരുത്. സ്ത്രീയുടെ ആഗ്രഹം അംഗീകരിക്കുന്നതിലെ നിർണായകമായ ഒരു ഭാഗം അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവൾക്ക് ലൈംഗിക സംതൃപ്തി നൽകുക എന്നതാണ്. ഭാഗ്യവശാൽ പുരുഷന്മാരെക്കാള് സ്ത്രീകൾക്ക് പലതരം ലൈംഗിക രതിമൂർച്ചകൾ ഉണ്ടാകാറുണ്ട്. മാത്രമല്ല സ്ത്രീകൾക്ക് ചിലപ്പോൾ വ്യത്യസ്ത തരം രതിമൂർച്ചകളും ഉണ്ടാകാം. രതിമൂർച്ചകൾ, ലൈംഗിക പങ്കാളി എന്ന നിലയ്ക്ക് അവളുടെ എല്ലാത്തരം രതിമൂർച്ചകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മിക്കപ്പോഴും സ്ത്രീകളുടെ രതിമൂർച്ച എന്നത് ക്രിസരി രതിമൂർച്ചയുമായി ബന്ധപ്പെടുത്തിയാണ് പുരുഷന്മാർ ചിന്തിക്കുന്നത്. അതിനാൽ തന്നെ പങ്കാളികൾക്ക് അത്തരം രതിമൂർച്ച നൽകാൻ കഴിയുന്നില്ലെങ്കിൽ തങ്ങൾ മതിയായ കഴിവുള്ളവരല്ലെന്ന് അവർ പലപ്പോഴും കരുതുകയും ചെയ്യാറുണ്ട്. സ്ത്രീകൾക്ക് അത്തരം പരിമിതികളില്ല എന്നുള്ള കാര്യം പുരുഷന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീ ശരീരത്തിൽ 30-ലധികം ഈറോജൈനസ് സോണുകളും അവക്കൊപ്പം തന്നെ 11-ലധികം രതിമൂർച്ച രീതികളുമുണ്ട്. അതിനാൽ നിങ്ങളുടെ പങ്കാളിക്ക് ലൈംഗിക സംതൃപ്തി നൽകുന്നതിൽ നിങ്ങൾ മിടുക്കനാണെങ്കിൽ പോലും ക്രിസരി രതിമൂർച്ചയിൽ മാത്രം ആ ശ്രദ്ധ ഒതുങ്ങി നിൽക്കരുത്. പകരം മറ്റെല്ലാ തരത്തിലുള്ള രീതികളും പരീക്ഷിക്കുക. മിശ്രിത രതിമൂർച്ച മുതൽ പരമ്പരാഗത രീതിയിലുള്ള യോനി സംബന്ധമായ രതിമൂർച്ച വരെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. സ്ത്രീയെ മുൻകൈയെടുക്കാൻ അനുവദിക്കുക. അതെ, ഇത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ വളരെ എളുപ്പമാണ്. നിങ്ങളൊന്ന് വെറുതെ കിടന്നാലും മാത്രം മതി. അവളെ മുൻകൈയെടുക്കാൻ അനുവദിക്കുക. ഇത് പല സ്ത്രീകൾക്കും വളരെയധികം ഇഷ്ടമുള്ളതും ഇത് അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നതുമാണ്. മാത്രമല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവൾക്ക് താല്പര്യമുണ്ടാക്കുകയും ഒരു സെക്സി ഫീലിംഗ് ഉണ്ടാകുകയും ചെയ്യും. മുൻകൈ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് നന്നായി ചേരുന്ന നിരവധി പൊസിഷനുകളുണ്ട്. കൗഗേള്, വിപരീത കൗഗേള് അല്ലെങ്കിൽ കൗഗേള് വിത്ത് ട്വിസ്റ്റ് എന്നിവയും അതുപോലെ തന്നെ റിവേഴ്സ് മിഷനറി, സൈഡ്വേസ് സാഡിൽ തുടങ്ങിയവയും സ്ത്രീകൾക്ക് മുൻകൈ എടുക്കാവുന്ന പൊസിഷനുകളാണ്.
ഇവ ആയാസരഹിതമായ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സ്ത്രീക്ക് താല്പര്യമുണ്ടാക്കും. ചില സമയങ്ങളിലെ സ്ത്രീകളുടെ മടി അനുവദിക്കുക. ലൈംഗികതയ്ക്കും ശാരീരിക അധ്വാനം ആവശ്യമുണ്ടെന്നും പുരുഷന്മാർ മനസ്സിലാക്കണം. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഔദ്യോഗിക ജോലിക്ക് ശേഷം കുട്ടികളെ പരിചരിക്കുന്നതും വീട്ടുജോലികൾ ചെയ്യുന്നതും ആയാസകരമാണെന്ന് പുരുഷന്മാര് വളരെ അപൂർവമായെങ്കിലും സമ്മതിക്കുന്നതാണ്. ആയാസകരമായ ഈ ജോലികൾക്ക് ശേഷം മറ്റൊന്നിനും കഴിയാത്ത വിധം അവൾ ക്ഷീണിതയാകാം. അതിനാൽ അത് മനസ്സിലാക്കി അവളെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കാതെ ആവശ്യാനുസരണം വിശ്രമിക്കാൻ അനുവദിക്കണം. ഇത് ദമ്പതിമാർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തിന്റെ കെട്ടുറപ്പിന് കരുത്തേകും. ലൈംഗിക ബന്ധത്തിലെ സ്ത്രീകൾക്ക് ശാരീരികമായ ആയാസമില്ലാതെ അവർക്ക് അനുയോജ്യമാംവിധം ആസ്വദിക്കാന് പറ്റുന്ന നിരവധി പൊസിഷനുകളുണ്ട്. ആ പൊസിഷനുകളെ സ്വീകരിക്കുക വഴി ആയാസരഹിതമായി അവർക്ക് രതിമൂർച്ച നേടാനും ലൈംഗിക ബന്ധം ആസ്വദിക്കാനും സാധിക്കും. സ്പൂൺ പൊസിഷന് അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡോഗ്, ഫേസ് ഓഫ് അല്ലെങ്കിൽ ഏവർക്കും സ്വീകാര്യമായ പരമ്പരാഗത മിഷനറി പൊസിഷന് എന്നിവ പരീക്ഷിക്കുക. അത് അവൾക്ക് സന്തോഷം നൽകുമെന്ന് മാത്രമല്ല, ആ ദിവസത്തെ എല്ലാ ക്ഷീണവും തളർച്ചകളും മൂലമുണ്ടാകുന്ന സമ്മർദ്ദത്തെ അതിജീവിക്കാൻ അവൾക്ക് കരുത്തേകുകയും ചെയ്യും. ലൈംഗിക മരവിപ്പ്. നിങ്ങളുടെ നല്ല രീതിയിലുണ്ടായിരുന്ന ലൈംഗിക ജീവിതം ഫലത്തിൽ വരണ്ടുണങ്ങി കരിഞ്ഞു പോകുന്നതിന് നിരവധി കാരണങ്ങളുണ്ടാകാം. സ്ത്രീകൾക്ക് ലൈംഗികതയോട് താല്പര്യം കുറയുക, നിരാശ കാണിക്കുകയോ ലൈംഗിക ബന്ധത്തിനിടെ അസ്വസ്ഥത കാണിക്കുകയോ ചെയ്യുക. ഇതിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ചിലപ്പോൾ വൈകാരികമായ അസംതൃപ്തി ലൈംഗികതയോട് താല്പര്യം ഉണ്ടാകാതിരിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. അതുമാത്രമല്ല, ഹോർമോൺ അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ പ്രസവം പോലുള്ള കാരണങ്ങളാലും ഇത് സംഭവിക്കാം. കാരണം എന്തുതന്നെയായാലും നിങ്ങളുടെ പങ്കാളിയുമായി ഇത് ചർച്ച ചെയ്യുകയും നിങ്ങൾ ഇരുവരും ഒരുമിച്ച് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓർക്കുക, ദാമ്പത്യ ബന്ധത്തിന്റെ അടിസ്ഥാനവും കെട്ടുറപ്പ് നൽകുന്നതുമായ ഘടകം എന്നത് ദമ്പതിമാർക്ക് ഇരുവർക്കും സംതൃപ്തി നൽകുന്ന ലൈംഗിക ജീവിതമാണ്. കിടക്കയിൽ ഒരു സ്ത്രീയില് പുരുഷന് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. പുരുഷനുമായി ഇഴുകിച്ചേർന്നുള്ള ലൈംഗിക ബന്ധത്തിന് താല്പര്യമുള്ള ആളാണ് നിങ്ങളെങ്കിൽ, അയാൾക്ക് നിങ്ങളെ സംബന്ധിച്ച് മോശം തോന്നലുകൾ ഒഴിവാക്കുന്നതിന് ഇവ അറിഞ്ഞിരിക്കണം. ഓരോ ഇണകൾക്കും വ്യത്യസ്തമായ ആവശ്യങ്ങളും താല്പര്യങ്ങളുമാണ് കിടക്കയിൽ ഉണ്ടാവുക എന്നതിനാൽ ഇത് നിങ്ങളെ ഏറെ സഹായിക്കും. ചില സ്ത്രീകള് ലൈംഗിക ബന്ധത്തിന്റെ സമയത്ത് ഒന്നും ചെയ്യാതെ നിശ്ചലരായി കിടക്കും. പുരുഷന്മാരെ വെറുക്കുന്ന ഒരു കാര്യമാണിത്. പുരുഷന് മുകളിലല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ചലിക്കാവുന്നതാണ്. പുരുഷന് ചെയ്യുന്നത് പോലെ തന്നെ കാര്യങ്ങള് സ്ത്രീയും ചെയ്യണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. സ്ത്രീകള് കിടക്കയില് നിശ്ചലരായി കിടക്കുന്നത് പങ്കാളിക്ക് ലൈംഗിക പ്രശ്നങ്ങൾക്ക് വരെ കാരണമാകാം. നിങ്ങളെ സന്തോഷിപ്പിക്കാന് ശ്രദ്ധ നൽകുന്നവർക്കാണ് ഇത് സംഭവിക്കുക. ചുംബനം. ചുംബനമേൽക്കാന് ഇഷ്ടമാണ് എന്ന് മിക്ക സ്ത്രീകളും സമ്മതിക്കുന്നതാണ്. ഇത് പുരുഷന്മാർക്കും ബാധകമാണ്. തങ്ങളുടെ ശരീരത്തിലെമ്പാടും സ്ത്രീകള് ചുംബിക്കുന്നത് പുരുഷന്മാർക്ക് ഇഷ്ടമാണ്. അത് അവരെ ഏറെ ഉത്തേജിതരാക്കും. കിടക്കയില് നിങ്ങളുടെ പുരുഷനെ തൃപ്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അയാളെ ചുംബിക്കുകയും ലാളിക്കുകയും അവർക്കൊപ്പം കളികളിൽ ഏർപ്പെടുകയും ചെയ്യുക. പുരുഷനെ വെറുക്കുന്ന കാര്യങ്ങള്. പഴയ കാലത്തെ മനോഭാവമുള്ള ചില സ്ത്രീകള് ഇപ്പോഴും കരുതുന്നത് ലൈംഗിക ബന്ധത്തിലെ പുരുഷനാണ് നിയന്ത്രണം ഏറ്റെടുക്കേണ്ടത് എന്നാണ്. എന്നാൽ ഇത് തികച്ചും തെറ്റാണ്. സ്ത്രീകൾക്ക് ഇക്കാര്യത്തില് മേൽക്കൈ നേടാം. ഭർത്താവിനൊപ്പം തനിക്ക് ബന്ധത്തിന് താല്പര്യമുണ്ടെന്ന് കാണിക്കുകയും അയാളെന്താണ് ചെയ്യേണ്ടതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുക. കാരണം ഇപ്പോൾ നിങ്ങളാണ് കാര്യങ്ങള് തീരുമാനിക്കുന്നത്. അത്തരം ഒരു സമീപനം നിങ്ങളുടെ പങ്കാളിയെ ആശ്ചര്യപ്പെടുത്തും എന്നതില് സംശയമില്ല. ചില സമയത്ത് പുരുഷന്മാര് തങ്ങള് നിയന്ത്രിക്കപ്പെടുന്നത് ആസ്വദിക്കുന്നവരാണ്. വികാരങ്ങള്. നിങ്ങൾക്ക് ആഹ്ലാദം ലഭിക്കണമെങ്കിൽ അത് പങ്കാളിക്ക് തിരികെ നൽകണമെന്ന കാര്യം മറക്കാതിരിക്കുക. തന്റെ വികാരങ്ങള് പങ്കാളി മനസ്സിലാക്കുന്നില്ല എന്ന് ചിലപ്പോൾ പുരുഷന്മാര് ചിന്തിച്ചേക്കാം. ആ സാഹചര്യത്തില് അവര് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് മുൻകൈയെടുത്തുള്ള പ്രവൃത്തി ഇഷ്ടപ്പെടില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെട്ടത്? അതെങ്ങനെ അനുഭവപ്പെട്ടു എന്നൊക്കെ പുരുഷന്മാരോട് ചോദിക്കാൻ മറക്കാതിരിക്കുക. അവരെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ അവരുടെ വികാരങ്ങള് മനസ്സിലാക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തുക. കാരണം അവര് നിങ്ങളുടെ ശ്രദ്ധ ഇഷ്ടപ്പെടുന്നവരാണ്. വികാരങ്ങളുടെ പ്രകടനം. പങ്കാളിക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കരുത്. ചില സ്ത്രീകള് തങ്ങളുടെ വികാരങ്ങള് പുറത്ത് കാണിക്കില്ല. അതായത് ഒരു കാര്യം നിങ്ങളെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന കാര്യം അവർക്കറിയാനാവില്ല. വികാരാവേശത്തില് നിലവിളിക്കണമെന്ന് തോന്നിയാല് അത് ചെയ്യാനും മടിക്കാതിരിക്കുക.
അതിന് ലജ്ജിക്കേണ്ട കാര്യമില്ല. അല്പം ഗാഢമായി ശ്വസിക്കുക, ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുക, ഇത് പങ്കാളിയെ തന്റെ വികാരം അറിയിക്കാനുള്ള മാർഗമാണ്. നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനും അത് കൂടുതലായി ലഭിക്കാനും ഇത് വഴി സാധിക്കും. മുൻകൈ എടുക്കുക. സ്ത്രീകള് ഒരിക്കലും ലൈംഗിക ബന്ധത്തിന് മുൻകൈ എടുക്കാത്തത് പുരുഷന്മാർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പഴയ കാലത്തെ ശൈലിയുള്ളവരും വളരെ ലജ്ജാലുക്കളുമായ സ്ത്രീകള് ഒരിക്കലും ലൈംഗിക ബന്ധത്തിന് മുൻകൈ എടുക്കില്ല. നിങ്ങള് പങ്കാളിയുമൊത്ത് ബന്ധം ആഗ്രഹിക്കുന്നുവെങ്കില് ആഗ്രഹങ്ങള് പ്രകടിപ്പിക്കുകയും ലൈംഗിക ബന്ധം ആസ്വദിക്കുന്ന ഒരു സാധാരണ സ്ത്രീയാണ് നിങ്ങളെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. ലൈംഗിക ബന്ധത്തിന്റെ സംതൃപ്തി. ചില സ്ത്രീകള് ലൈംഗിക ബന്ധം കഴിഞ്ഞാലുടന് ഭാര്യയുടെ റോളിലേക്ക് മടങ്ങിയെത്തും. അവര് തങ്ങളുടെ ശരീരവും വിരികളുമൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങും. ഭർത്താവുമൊത്തുള്ള ലൈംഗിക ബന്ധം നിങ്ങളുടെ ഉറക്കത്തിനുള്ള സ്ഥലത്തിന് ദോഷം ചെയ്തു എന്ന് കാണിക്കരുത്. കിടക്കയില് കിടന്ന് റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിന്റെ സംതൃപ്തി ആസ്വദിക്കുക. ആ അടുപ്പത്തിന്റെ അന്തരീക്ഷം നശിപ്പിക്കുന്നത് പുരുഷന്മാരെ ഇഷ്ടപ്പെടില്ല. സംഭാഷണം നിർത്തുക. ഏറെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സ്ത്രീകള് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇത് കിടക്കയില് ചെയ്യേണ്ടതല്ല. കിടക്കയില് ഏറെ സംസാരിക്കുന്ന സ്ത്രീകളെ പുരുഷന്മാർക്ക് ഇഷ്ടമാവില്ല. എന്നാൽ ഇത് ലൈംഗിക വിഷയത്തില് നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെന്നോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ത് എന്നതോ ആയാല് കുഴപ്പമില്ല. ഞാന് ക്ഷീണിതയാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്ത ഒരു സാഹചര്യത്തില് നിങ്ങൾ ക്ഷീണിതയാണ് എന്ന് ഭർത്താവിനോട് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന സൂചന നൽകുകയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മറുപടി ലഭിക്കില്ലെങ്കിലും പിന്നീട് എന്ത് ചെയ്യുമെന്ന് അവർക്കറിയാം. നിങ്ങൾ ഒരു ആണല്ല. ഇത് പറയുക വഴി നിങ്ങൾ അയാളുടെ തലയ്ക്ക് ഒരടി നൽകുകയാണ്. കിടക്കയിലോ പുറത്തോ ഒരിക്കലും അത്തരത്തില് പറയരുത്. മുന പങ്കാളിയുമായുള്ള താരതമ്യം നിങ്ങൾക്ക് ബന്ധം ആസ്വദിക്കാനാവുന്നില്ലെങ്കിൽ പോലും ഇത് ചെയ്യരുത്. നിങ്ങൾക്ക് ഇക്കാര്യം തന്ത്രപരമായി തന്നെ അറിയിക്കാം. തങ്ങളുടെ മുന പങ്കാളി കൂടുതൽ കഴിവുള്ളവനായിരുന്നു എന്ന് ഒരിക്കലും ഭർത്താവിനോട് പറയരുത്. പരാതിപ്പെട്ടി. തങ്ങളുടെ പരാതി പറയാനുള്ള സ്ഥലമായാണ് പല സ്ത്രീകളും കിടക്കയെ കാണുന്നത്. എന്നാൽ ഇത് ശരിയായ കാര്യമല്ല. നിങ്ങളുടെ പരാതികള് മറ്റനുയോജ്യമായ സമയത്ത് അവതരിപ്പിക്കുക. എപ്പോഴാണ് അവസാനിപ്പിക്കുക? ലൈംഗിക ബന്ധം എന്നത് വ്യക്തികള് ഏറ്റവും അടുത്തിടപഴകുന്ന സമയമാണ്. എന്നാൽ ഇത്തരത്തിലൊരു ചോദ്യം ഭർത്താവിനോട് ചോദിക്കരുത്. ഈ ചോദ്യം ബന്ധം അകന്നതായ തോന്നലുളവാക്കും. ഭാര്യ ബന്ധപ്പെടല് അവസാനിച്ച് കിട്ടാന് കാത്തിരിക്കുകയാണെന്ന തോന്നല് ഭർത്താക്കന്മാരെ സംബന്ധിച്ച് ഭീകരമായിരിക്കും. എനിക്ക് ഭാരം കൂടിയെന്ന് തോന്നുന്നുണ്ടോ? ഇത് കുഴപ്പിക്കുന്ന ചോദ്യമാണ്. അതിന് ശരിയായ ഉത്തരവുമില്ല. എനിക്ക് മൂത്രമൊഴിക്കണം. ലൈംഗിക ബന്ധത്തിനിടെ മൂത്രമൊഴിക്കാന് തോന്നിയേക്കാം. പുരുഷന്മാര് ഈ ആവശ്യം ഒരു പ്രശ്നമാക്കില്ല. എന്നാൽ ഇത് വികാര തീവ്രത കുറക്കാനിടയാക്കും. ശുക്രിയ. ഫിർ മിലെങ്കേ. ബൈ.